لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر لمن كان يرجو الله واليوم الآخر وذكره السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أما بعد فاتقوا الله عباد الله سنهم الله ستبشواسي قلي سهودري سهودرن ماري سهورتو കിയാമുല്ലയിലിൻ്റെ അഥവാ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിച്ചുകൊണ്ട് ഇമാം നബീറത്തുല്ലാഹി അലൈഹി റിയാദു സാലിഹീനിൽ വിവരിച്ചിട്ടുള്ള ഹദീസുകളിലൂടെയാണ് നമ്മുടെ ക്ലാസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വസ്ല്ലം

നിസ്കാരത്തിൽ ശ്രേഷ്ഠകരമായ രൂപം എന്താണ് നിസ്കാരം എങ്ങനെ നിർവഹിക്കലാണ് അഫുദൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏത് നിസ്കാരമാണ് അപ്പൊ കാലിസാഹു അലൈഹി വസ്ലമിന്റെ മറുപടി തൂലുൽ ദീർഘിപ്പിക്കുന്ന നിസ്കാരമാണ് തൂലുൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യാ കുനൂത്ത് ദീർഘിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഇത്രലൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്ന ആ കുനൂത്താണ് ഉദ്ദേശം അതല്ല ഇവിടെ ഉദ്ദേശം ഇവിടെ കുനൂത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് ഇമാം നവവി തന്നെ ഈ ഹദീസ് പറഞ്ഞതിൻ്റെ ശേഷം അടിയിൽ ഫുട്ട്നോട്ട് കൊടുത്തിരിക്കുകയാണ് അൽ മുറാദുബിൽ കുനൂത്ത് കൊണ്ടിവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ഖിയാമു നിർത്തത്തെയാണ് ഉദ്ദേശിച്ചത് അപ്പം ഈ ഉദ്ദേശം തൂലുൽ കുനൂത്ത് എന്ന് പറഞ്ഞാൽ തൂലുൽ ഖിയാം എന്നായി ഒരുപാട് നേരം ദൈർഘ്യമേറിയ നിറുത്തം അങ്ങനെ നിർന്ന് കുറാനോതി നിന്ന് ദൈർഘ്യമേറിയ നിസ്കാരമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകൾക്കൊരു സംശയം ഉണ്ടാകും അങ്ങനെ ദീർഘമേറി ഓതാനുള്ള ഹിഫുൽ ഒന്നുമില്ല ദീർഘമേറി ഓതണമെന്ന് ആഗ്രഹമുണ്ട് ആരോഗ്യമുണ്ട് താല്പര്യമുണ്ട് പക്ഷെ ഹിഫുൽ നമുക്ക് ഖുർആൻ നോക്കി ഓതാവോ ഓദാം നമുക്ക് കുറു ആൻ കയ്യിലെടുത്തുകൊണ്ട് പാരായണം ചെയ്യാം നമ്മുടെ മൊബൈൽ നോക്കിക്കൊണ്ടോ പാരായണം ചെയ്യാം പക്ഷെ കഴിയുന്നത്ര നമ്മുടെ ചലനങ്ങൾ കൺട്രോളിലാകുവാൻ ഉതകുന്ന വിധത്തിൽ എപ്രകാരമാണോ നമുക്ക് സാധ്യമാവുക അതിനു വേണ്ട കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് അധിക ചലനങ്ങൾ വരാതിരിക്കാൻ ഖുർആാനാണ് കയ്യിൽ പിടിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു മേശ ക്രമീകരിച്ച് വെച്ചാൽ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മടക്കി അവിടെ തന്നെ അങ്ങോട്ട് വെക്കാനുള്ളൊരു സംവിധാനം ഉണ്ട് അല്ലെങ്കിൽ നിവർത്തി തന്നെ വെക്കാനുള്ള ഒരു രൂപം കിട്ടും അങ്ങനെ പെട്ടെന്ന് അങ്ങ് വെച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് അടുത്തിറക്കായത്തിലെത്തുമ്പോൾ കയ്യിലെടുത്ത് പാരായണം ചെയ്യവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുജൂതിലേക്ക് നോക്കുന്ന ആ ഒരു പുണ്യം നഷ്ടപ്പെടും കൈ കെട്ടുന്ന പുണ്യം നഷ്ടപ്പെടും അതൊക്കെയുണ്ട് പക്ഷേ അതേക്കാളും അപ്പുറം ഈ ദൈർഘമേറിയ നൃത്തത്തിന് നമുക്ക് അവസരം കിട്ടുന്നു എന്നുള്ളതിനാൽ ഇപ്പം തറാവിയഹല് അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ദീർഘമായി ഓതണം എന്നുണ്ട് എങ്കിൽ നോക്കി അങ്ങനെ നോക്കി ഓദിയ സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ സഹാബിമാരുടേതൊക്കെ കാണുവാനും സാധിക്കും

സിയാമി അള്ളാഹുവിംഗിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പും സിയാമു ദാവൂദ് ഇസ്ലാമിൻ്റെ നോമ്പുമാണ് സിയാമി സിയാമു ദാവൂദ് നോമ്പും ദാദ് അലൈഹിസ്ലാമിൻ്റെ നോമ്പാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് നിസ്കാരത്തിൽ അദ്ദേഹത്തിൻ്റെ പതിവെന്താണ് അദ്ദേഹം രാത്രിയുടെ പകുതിയാണോർമുണ്ട് ആദ്യഘട്ടത്തിലെന്ത് ചെയ്യും ഉറങ്ങും എന്നായി ഉറങ്ങും പകുതി കണ്ട് ഉറങ്ങും വയകൂ മുസുലുസഹൂ മുന്നിലൊന്ന് ബാക്കിയാകുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കും ഉണ്ടോ പകുതി ഉറങ്ങും പിന്നെ പിന്നെ സമയം ബാക്കിയുണ്ടല്ലോ അതിലെഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് കുറേ നേരം നിസ്കരിച്ചിട്ട് വയനാമുസുലു സഹൂ പിന്നെയും അതവിടുന്ന് അതിൻ്റെ ആറിലൊന്നും ഉറങ്ങും ആദ്യം ഉറങ്ങി പിന്നെ അവസാനം ആറിലൊന്നും ഉറങ്ങി മൂന്നിൽ ഒരു ഭാഗവും നിസ്കരിച്ചു അപ്പോൾ ഉറക്കവും നിസ്കാരവും ഈ രീതി ആയിരുന്നു ആരുടേത് നമുക്കതിനെന്തായാലും കഴിയില്ല നമ്മൾ ഉറങ്ങി പിന്നെ നീറ്റ് നിസ്കരിച്ച് പിന്നെ ഉറങ്ങിയാൽ നമുക്ക് സുബൈ ഉണ്ടാവുക ഉള്ളവർക്ക് ശ്രേഷ്ഠമായ രീതിയാണ് സുബൈൻ്റെ മുമ്പാണ് പിന്നെയും ഉറങ്ങണത് പിന്നെ സുബൈ കഴുന്നതിൽ കേൾ അപ്പൊ അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി ഉറങ്ങും നിസ്കരിക്കും ഉറങ്ങും അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട നോമ്പും ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പാന്ന് പറഞ്ഞില്ലേ അത് ദിവസം നോമ്പെടുക്കും പിറ്റേന്ന് നോമ്പ് ഉണ്ടാവില്ല ഒന്നിടവിട്ട നോമ്പായിരുന്നു ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ നോമ്പ് ഒന്നിടവിട്ട നോമ്പ് ഇതിപ്പോ ഒരാൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലേ ഞാൻ രാത്രി മുഴുവെന്ന് സ്കിരിച്ചോട്ടെ ഞാൻ രാത്രി മുഴുവൻ പിന്നെ എല്ലാ പകലും ഞാൻ നോമ്പെടുത്തോട്ടെ എനിക്കതിന് കഴിയും നബിയേ എനിക്കതിനൊക്കെ പറ്റുവായി അപ്പം അള്ളാൻ്റെ റസൂല് പറഞ്ഞെടുത്തതാണിത് എനിക്ക് അങ്ങനെ കൂടാതെ കഴിയൂല എനിക്ക് ഇത്ര ചെയ്തേ പറ്റൂന്ന് തോന്നുന്നുണ്ടോ ഒന്ന് അങ്ങനെ ചെയ്താൽ മതി ഉറങ്ങാതിരിക്കാൻ പറ്റൂല അതുപോലെ തന്നെ എന്നും നോമ്പ് എടുക്കാൻ പറ്റൂല ഒരുപാട് കാലം നോമ്പ് പറ്റൂല ഒരു ദിവസം നോമ്പെടുത്തോ ഒരു ദിവസം മുറിച്ചോ ഒരു ദിവസം നോമ്പെടുത്തോ ഒരു ദിവസം മുറിച്ചോ إذن النبي صلى الله عليه وسلم قد يبتشوه وعن جابر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن في الليل لساعة لا يوافقها رجل مسلم يسأل الله تعالى خيرا من أمر الدنيا والآخرة إلا أعطاه إياه മുസ്ലിം വളരെ നമുക്ക് സന്തോഷ വാർത്തയാണ് ഈ പറയാൻ പോകുന്നത് വലിയൊരു ഗുഡ് ന്യൂസ് വലിയ സന്തോഷ വാർത്തയാണ് പറയുന്നത് അള്ളാഹി അള്ളാഹാൻ്റെ റസൂൽ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു എന്താ റസൂൽ പറഞ്ഞത് ഇന്ന ഫില്ല തീർച്ചയായും രാത്രിയിലുണ്ട് ല ഒരു സമയം തന്നെയുണ്ട് ഒരു സമയമുണ്ട് കേട്ടോ രാത്രിയിൽ രാത്രിയിൽ ഒരു പ്രത്യേകമായ സമയമുണ്ട് കേട്ടോ സംശയമൊന്നുമില്ല അള്ളാൻ്റെ റസൂലിൻ്റെ പദപ്രയോഗം അതിന് തെളിവാണ് ഫില്ലയിൽ സാഴത്തുൻ എന്നല്ല അവിടെന്ന് പറഞ്ഞത് മറിച്ച് ഇന്ന ഫില്ല സ തീർച്ചയായും രാത്രിയിൽ ഒരു സമയമുണ്ട് കേട്ടോ രാത്രിയിലൊരു സമയ സംശയവുമുണ്ട് അതുണ്ട് ആ സമയത്തോട് യോജിച്ചു വരികയില്ല വാഫക യോജിച്ചു വന്നു ലാ ലാ വന്നു ആ സമയത്തോട് യോജിച്ചു വരുന്നില്ല ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ആ സമയവുമായി യോജിച്ചു വരുന്നില്ല ആ സമയത്ത് ആ മുസ്ലിമായ മനുഷ്യൻ എന്താ ചെയ്യുന്നത് അവൻ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവൻ ചോദിക്കുന്നത് ഹൈറൻ നന്മ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നന്മമിൻ അമൃത് ദുന്യാ ദുന്യാവിൻ്റെ കാര്യമാവട്ടെ വല്ലാഹിറത്തെ അഹുറത്തിൻ്റെയും കാര്യമാവട്ടെ അഥവാ ദുന്യാവിൻ്റെയും അഹിറത്തിൻ്റെയും ഒക്കെ ഏതെങ്കിലും കാര്യങ്ങളിൽപ്പെട്ട ഒരു നന്മക്ക് വേണ്ടി ഒരു മുസ്ലിമായ മനുഷ്യൻ ആ സമയത്ത് ചോദിക്കുന്നുവെങ്കിൽ ഇല്ലാഹുയാ ആ ചോദിച്ച കാര്യം അള്ളാഹു അവന് കൊടുക്കാതെ വിടൂല ഇല്ല അഴത്താഹു അള്ളാഹന് കൊടുത്തിട്ടല്ലാതെ ഈ ആഹു ആ സമയം ആ ആ ചോദ്യം എന്താണോ അവൻ ചോദിച്ചത് അതാ മനുഷ്യന് അള്ളാഹു താല കൊടുക്കാതിരിക്കൂല ഇത് ഏതെങ്കിലും ഒരു രാത്രിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് നമ്മൾ വിചാരിക്കണ്ട അങ്ങനെയാണെങ്കിൽ നമുക്ക് റബ്ബേ നഷ്ടപ്പെട്ടല്ലോ അതേത് അറിയില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് ചിന്തിക്കാം പക്ഷേ ഈ ഓഫർ ഇത് ആ ആജീവനാന്തമുള്ള ഓഫറാണ് കുല്ല ഇതെല്ലാ രാത്രി ഉണ്ട് എല്ലാ രാത്രി ഇങ്ങനെ ഒരു പ്രത്യേക സമയത്തെ സമയത്തെപ്പറ്റി ദുന്യവിയും മുഹറവിയുമായ ഏത് ഹൈറിന് അള്ളഹാനോട് ചോദിച്ചാലും അള്ളാഹുണ്ട് തരുന്നൊരു സമയമുണ്ട് പക്ഷേ അതിപ്പം രാത്രിയിൽ ആ പന്ത്രണ്ട് മണിക്കൂർ സമയത്തിൻ്റെ ഇടയ്ക്ക് ഏതാണ് നമുക്കറിയില്ല അവിടെ പ്രശ്നം ഏതുപോലെ നമ്മൾ ജുമായയുടെ അധ്യായത്തിൽ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് റബ്ബിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞ വെള്ളിയാഴ്ച അതാ സൂര്യോദയം കഴിഞ്ഞ് അന്ന് അസ്തമിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയത്തിൽ നാൽപ്പത് അഭിപ്രായ പണ്ടന്മാർ പറഞ്ഞു തറഞ്ഞില്ലേ ആ സമയം ഏതാ അതിലേറ്റവും പ്രബലമായത് നമ്മൾ എപ്പോഴും ഓർക്കണം ഹത്തീബ് മിമ്പറിൽ ഇരുന്ന നിസ്കാരത്തിന് സലാം വീട്ടുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയം പിന്നെ പ്രബലമായത് വെള്ളിയാഴ്ച അസറിൻ്റെയും മകരിബിൻ്റെയും ഇടക്കുള്ള സമയത്തിൽ ഏതോ ഒരു സമയം അതേതോ ഒരു സമയം എന്നേ പറയാൻ പറ്റുള്ളൂ അസർ മുതൽ മകരിബോളർ നീണ്ടു നിൽക്കൂല കാരണം അവിടുന്ന് അവിടുത്തെ വേരൽ തുഞ്ചം കൊണ്ട് ഇങ്ങനെ യുക്കല്ലി ആംഗ്യം കാണിച്ചിട്ടുണ്ട് അസാറബിയുഹാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വളരെ കുറഞ്ഞ നേരേ ഉള്ളൂ അതാണല്ലോ കത്തീബ് മിൽ കയറി ഇരുന്ന് സംസ്കാരവും കഴിയുമ്പോഴേക്കും കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ പല സമയങ്ങളുണ്ട് വെള്ളിയാഴ്ച ഒരു സമയമുള്ളതുപോലെ വേണ്ടോ എല്ലാ രാത്രിയിലും അത് ഏതാ സമയം നമുക്കറിയില്ല അധികവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എപ്പോഴാണത് രാവിലെ അവസാന സമയമാണ് ആ സമയത്താണല്ലോ അള്ളാഹു നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആരുണ്ട് എന്നോട് ചോദിക്കാൻ തരാം ആരുണ്ട് എന്നോട് തൗപ ചെയ്യാൻ തൗപ സ്വീകരിക്കാം ആരുണ്ട് എന്നോട് പാപം പൊറുക്കണേ എന്ന് പറയാൻ പാപം പൊറുത്തു കൊടുക്കാം എന്ന് പറയുന്ന നേരമാണ് ഒരു സുബി ആഗോളണ്ട് അപ്പൊ നമ്മൾ സഹോദരങ്ങൾ ഇത് എന്തിനാ പഠിക്കുന്നത് നമ്മളിത് മനസ്സിലാക്കുന്നത് എന്തിനാ നമ്മൾ രാത്രിയിൽ കഴിയുന്നതും എപ്പോഴാണ് സമയം എന്നറിയില്ല രാത്രികളിലെ പ്രാർത്ഥനയിലൊക്കെ നമുക്കത് പ്രതീക്ഷിക്കാം ഒരു രാത്രി എന്ന് പറയുന്നത് മഹരിബി മുതൽ സുബഹി വരെയാണ് എപ്പോഴും ആവാം എല്ലാ രാത്രിയും ഇത് ഉണ്ട് തന്നെ എപ്പോഴാന്നൊട്ട് അറിയൂല അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ആ സമയമായിട്ടാണ് ഒത്തു വന്നാലോ അതാ അവിടെ അള്ളാൻ്റെ റസൂല് പറഞ്ഞത് മുസ്ലിമുന്ന് ആ സമയവും മുസ്ലിമായ മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ സമയവും കൂടിയാണ് ഒത്തു വന്നാൽ അപ്പം എന്താണോ അവൻ ചോദിച്ചത് അതാണ് കിട്ടിയിരിക്കും എന്നാണ് സുബാന അത്രത്തോളം മഹത്വം അള്ളാഹുത്താല നമുക്ക് എല്ലാ രാത്രികളിലും നിറച്ചു വച്ചിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അവ്യക്തമാണ് ആ സമയം പക്ഷേ നമ്മൾ മനസ്സ് വെച്ച് പ്രതീക്ഷയോടുകൂടി രാത്രിയുടെ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക ആ സമയവുമായിട്ട് ഒത്തുവെന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാണ് وعن ابي هريره رضي الله عنه ان عن النبي صلى الله عليه وسلم قال: اذا قام احدكم من الليل فليفتتح الصلاه بركعتين خفيفتين. رواه مسلم ابو هريره رضي الله تعالى عنه ان النبي صلى الله عليه وسلم قال: سمع النبي صلى الله عليه وسلم برنجري

ലഘുവായ നിലക്ക് രണ്ടറക്കായത്തോണ്ടാണ് തുടങ്ങേണ്ടത് അപ്പോൾ നമ്മൾ ദ ദീർഘമേറിയ നിസ്കാരമൊക്കെ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്തു ചെയ്യുക ആദ്യം ഉൾ എടുത്ത് വന്ന് നിസ്കരിക്കുമ്പോൾ ആ പെട്ടെന്ന് നിസ്കരിക്കുക ഫാത്തിഹ മാത്രം ഓതിയൊരു ചെറിയൊരു സുഹൃത്തൊക്കെ ഓതിയിട്ട് വേഗം ആ രണ്ടിറക്കായത്താണ് നിസ്കരിക്കുക തുടക്കമാണ് തുടക്കമാണ് എന്നിട്ട് പിന്നെ നമ്മൾ ദീർഘമേറിയ സുഹൃത്തുകളൊക്കെ ഓതിയിട്ട് നിസ്കരിക്കുക അതൊരു സുന്നത്തായ രീതിയാണ് തുടക്കത്തിൽ അങ്ങനെ ഒരു ചെറിയ രണ്ടിറക്കായത്ത് നിസ്കരിക്കുക

വല്ലപ്പോഴും നിസ്കാരം എന്നർത്ഥം രാത്രിയിൽ അവിടുന്ന് സ്ഥിരം നിസ്കരിക്കുന്ന നിസ്കാരം അവിടുത്തെ നഷ്ടപ്പെട്ടാൽ അസുഖം കാരണത്താൽ വജ് വേദന വേദനയും കാരണത്താൽ അല്ലാണ്ട് റസൂൾ സുഖം കാരണത്താൽ ഔ നഷ്ടപ്പെട്ടാൽ ഇനി അതല്ലാത്ത കാരണങ്ങളും ഉണ്ടാകാമല്ലോ ക്ഷീണമുണ്ടായി അതല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടാൽ അതേതായാലും പോയില്ലേ രാത്രി നിസ്കാരമല്ലേ ഇനിയിപ്പതിനെ കുറിച്ച് ആലോചിക്കണ്ട എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് വിധങ്ങൾ എന്താ ചെയ്തിരുന്നത് അവിടുന്ന് നിസ്കരിച്ചിരുന്നു മിനാറ് പകലില്ല നിസ്കാരം വീണ്ടെടുക്കും പകലിൽ വീണ്ടെടുക്കും നിസ്കാരം കാരണം റസൂൽ അല്ലാത്ത കാലത്തൊക്കെ രാത്രി നിസ്കരിക്കണത് പതിനൊന്നാണ് അപ്പൊ പതിനൊന്നൊരാൾക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കേണ്ടത് പകലിലാണ് പകലിൽ എന്ന് പറഞ്ഞാൽ ലുഹുറിന്റെ ഏഷോ ഒന്നുമല്ല ദുഹായിയുടെ സമയത്താണ് ലുഹുറിന്റെ അല്പം മുമ്പാണ് വല്ല വിധാന അതും നഷ്ടപ്പെട്ടെങ്കിൽ നൂറിന്റെ ശേഷവും വീണ്ടെടുക്കുക എന്നൊഴില ഇവിടെ അഭിപ്രായവും പറയുന്നുണ്ട് ഇതായിരുന്നാലും അതാണ് അതിലപ്പുറല്ല അപ്പോ അവിടുന്ന് പതിനൊന്നാനുസ്കരിച്ചത് അപ്പൊ പതിനൊന്നുള്ളത് എന്താക്കും പന്ത്രണ്ടാക്കും നമ്മളൊക്കെ മൂന്നുകാരാണോ മൂന്നാണോ നഷ്ടപ്പെട്ട് എന്നാ ഈ സമയത്ത് മൂന്നുള്ളത് നാലാക്കുക അഞ്ചാണോ അനുസ്കരിക്കല് എങ്കിൽ ആറാക്കി മാറ്റുക അങ്ങനെ ഒറ്റയുള്ളത് ഇരട്ടയാക്കി മാറ്റുക കാരണം പകലിൽ ഒറ്ററക്കായ നിസ്കാരല്ല അത് രാത്രിയിലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇത് ഇരട്ടയാക്കി നിസ്കരിക്കുക നമ്മൾ മുൻപും കേട്ടിട്ടുള്ളതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ഇനി ഇതിൻ്റെ മഹത്വം നോക്കൂ

െങ്കിലും ഉറങ്ങിപ്പോയാൽ തന്റെ പതിവ് നിസ്കാരത്തിൽ നിന്ന് ഹിസ്ബ് എന്ന് പറഞ്ഞാൽ പതിവായി ചൊല്ലുന്ന പാർട്ട് അതിനാണ് ഹിസ്ബ് എന്ന് പറയാം ഹിസ്ബ് ഖുറാനിലൊക്കെ അടയാളപ്പെടുത്തി കാണാം ഹിസ്ബ് നമ്പർ ഹിസ്ബ് നമ്പർ ഇത്ര ഓരോ കാണ്ടം ഓരോ പാർട്ട് കണ്ണിക എന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്ന ഒരു രീതി അങ്ങനെ രാത്രിയിൽ പാരായണം ചെയ്യുന്ന അങ്ങനെ ഖുർആൻ സ്ഥിരമായി അങ്ങനെ നിസ്കരിക്കുമ്പോൾ പാരായണത്തിൽ നിസ്കാരത്തിനാളിത് പാരായണം ചെയ്യുക അങ്ങനെയുള്ള ഒരാൾ ഉറങ്ങിപ്പോയി ഒരാൾക്ക് നഷ്ടപ്പെട്ടതെന്തോ അങ്ങനെ അയാൾ അത് പാരായണം ചെയ്യുകയാണ് എപ്പോഴാണ് അയാൾ പാരായണം ചെയ്ത് നിർവഹിക്കുന്നത് ഫീമാ ബൈന സ്വലാത്തിൽ ഫജ്രസംസ്കാരത്തിൻ്റെയും ലോഹ സംസ്കാരത്തിൻ്റെയും ഇടക്കുള്ള സമയത്ത് അയാളത് പാരായണം ചെയ്ത് നിസ്കരിച്ച് വീണ്ടെടുത്താൽ അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും അയാൾക്ക് പുണ്യം രേഖപ്പെടുത്തപ്പെടും എപ്രകാരം അയാളത് രാത്രിയിൽ നിർവഹിച്ച് പാരായണം നടത്തിയതിൻ്റെ തുല്യമായ പ്രതിഫലം ഒട്ടും കുറയാതെ പകൽ സമയത്ത് വീണ്ടെടുത്താലും അയാളുടെ നന്മയുടെ ഹസനത്തിൻ്റെ പട്ടികയിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും അറസ്ല പറയുന്നത് അടിസ്ഥാനത്തിൽ മുസ്ലിം അതിന് വലിയ പുണ്യുണ്ട് ഇപ്പൊ വല്ല സംഗതിവശാലും നമ്മുടെ ഹിസ്ബ് നിത്യമായി നിർവഹിക്കുന്ന വിഹിതം നഷ്ടപ്പെട്ടു പോയാൽ അത് ലുഹുറിന്റെ മുമ്പായി വീണ്ടെടുക്കുവാൻ നമ്മൾ ശ്രദ്ധ പുലർത്തണം ഇനി പറയാൻ പോകുന്ന ഹദീസ് ഭാര്യഭർത്താക്കൾ ഇതിനു വേണ്ടി പരസ്പരം വിളിച്ചുണർത്തുന്നതിൻ്റെ പുണ്യമാണ് നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ് ൂത റിപ്പോർട്ട് ചെയ്ത ഹരീസാണ് പറയാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അറസൂലിൻ്റെ ജീവിതകാലത്ത് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു പോയിരിക്കുകയാണ് അവിടുത്തെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണല്ലോ അള്ളാൻ്റെ റസൂൽ അഡ്വാൻസായി പ്രാർത്ഥിച്ചു പോയിരിക്കുകയാണ് ഇബ്രാഹിം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ആർക്കെ റജുലൻ ഒരു പുരുഷന് ഒരു ഭർത്താവിന് അയാൾ എന്താ ചെയ്തത് കാമമിനല്ലി അയാൾ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു അയാൾ നിസ്കരിക്കാൻ എഴുന്നേറ്റു അങ്ങനെ അയാൾ പോയി ഉളവെടുത്തു ഫസ്വല്ല അയാൾ നിസ്കരിച്ചു വിളിച്ചുണർത്തി ഐ ഐ വിളിച്ചുണർത്തി ഹു തന്റെ പെണ്ണിനെയും വിളിച്ചുണർത്തി തന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അലിഫിട്ടിട്ടായത് അബാബാണ് ബായി ശേഷം യഥാർത്ഥം വിസമ്മതിച്ചു എന്നാണ് അപ്പൊ അവൾ വിസമ്മതിച്ചുവെങ്കിൽ കുടയുന്നു കുടഞ്ഞു കുടഞ്ഞു അവളുടെ മുഖത്ത് വെള്ളം തൊലിക്കുന്നു അങ്ങനെയുള്ള ഭർത്താവിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അയാൾക്ക് റബ്ബിന്റെ കരുണയുണ്ടാവട്ടെ നേരെ മറിച്ചും ഒരു ഭാര്യയെ ഒരു പെണ്ണിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവൾ രാത്രിയിൽ എഴുന്നേറ്റു ഫസലത്ത് അവൾ നിസ്കരിച്ചു അവളുടെ ഭർത്താവിനെയും അവൾ വിളിച്ചുണർത്തുകയാണ് ഫഇൻ ഒരു വിസമ്മതം കണ്ടപ്പോൾ അവളും തെളിച്ചു ഫീ വജി അയാളുടെ മുഖത്ത് അൽമാ ആ വെള്ളം കുടഞ്ഞു നമ്മൾ മുമ്പും വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് പരസ്പരം ഇതിൻ്റെ മഹത്വം പുണ്യമൊക്കെ അറിയാവുന്ന ദമ്പതികളാണെങ്കിലേ ഇത് നടക്കുള്ളൂ ഇല്ലെങ്കിൽ ഉടനെ നടക്കും തൊലാക്ക് അവൾ നമസ്കാരമല്ല നടക്കുക തൊലാക്കാ നടക്കുക അപ്പ അതുകൊണ്ട് അല്ലെങ്കിൽ അടിയും പിടിയും ദേഷ്യമൊക്കെ എളുപ്പം കാലത്ത് കൊച്ചു എളുപ്പം കാലത്ത് തന്നെ ഭയങ്കര വഴക്കും വെക്കാണോ അടിയും മുന്തുതൊള്ളുമൊക്കെ ആയിട്ട് മാറും ഇതറിയണം ഇത് ഭർത്താവിനും അറിയണം ഭാര്യക്കും അറിയണം ഈ മഹത്വം ഇതറിഞ്ഞാൽ പിന്നെ അങ്ങനെ വിളിക്കുമ്പോൾ സന്തോഷമുണ്ടാവുള്ളൂ ഇനി അതുപോലെ നീറ്റില്ലെങ്കിൽ ഇനി ഒന്ന് തിരി നമ്മളെ ഇസ്തിരി വെക്കുമ്പോഴൊക്കെ വെള്ളം എന്താക്കണം ആ പമ്പിലൊന്നിങ്ങ് പമ്പ് ചെയ്ത് കൊടുത്താൽ സന്തോഷമേ ഉണ്ടാവുള്ളൂ ഇനി അല്ലേ കൂതുണ്ടാക്കി ഒന്ന് നമ്മളെ കഴിയുമ്പോൾ ഇത്തിരി വെള്ളമുണ്ട് ആ വെള്ളത്തിൻ്റെ തന്നെ കൊണ്ടൊന്നും ഇങ്ങനെയാണ് കുറഞ്ഞാൽ തന്നെ മതി അത്രയല്ലേ വേണ്ടു ഇങ്ങനെ എഴുന്നേൽക്കാനൊന്നും ഒരു അല്ലെങ്കിൽ ഇനി വെള്ളം കുടയണമെന്നല്ലോ ഒന്ന് ഒന്ന് ഉറക്കൊന്ന് മുട്ടേ എന്തെങ്കിലും ഒരു ഒച്ചുണ്ടാക്കിയേ അങ്ങനെയൊക്കെ ചെയ്യാം എന്തായാലും ആളെ എഴുന്നേൽപ്പിക്കലാണ് ആ പറയുന്നത് അല്ലാത്ത റഹ്മത്ത് കിട്ടുന്ന ദമ്പതികളാണതെന്നാണ് പറയുന്നത് സഹോദരങ്ങളെ ഒരുപാട് നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ പ്രവർത്തിപരത്തിലുണ്ടോന്ന് നമ്മൾ ആലോചിക്കുക വലിയ റഹ്മത്ത് ദമ്പതികളുടെ ജീവിതത്തിലൊക്കെ എത്ര റഹ്മത്ത് ആവശ്യമുണ്ട് ഒരു വീടാകുമ്പോൾ എത്ര റഹ്മത്ത് റഹമത്താവശ്യമുണ്ട് ഒരു ഭാര്യക്കും ഭർത്താവിനൊക്കെ അവരുടെ ജീവിതത്തിൽ എത്ര റഹ്മത്ത് ആവശ്യമുണ്ട് മനസ്സമാധാനം ആവശ്യമുണ്ട് മനപ്പൊരുത്തം ആവശ്യമുണ്ട് സംശയരോഗം രോഗമില്ലാതിരിക്കൽ ആവശ്യമുണ്ട് വിട്ടുവീഴ്ച ചെയ്യൽ ആവശ്യമുണ്ട് സ്നേഹം കൊടുക്കലും വാങ്ങലും ആവശ്യമുണ്ട് പൊരുത്തപ്പെടലും പൊരുത്തപ്പെടീക്കലും ആവശ്യമുണ്ട് മുഷാവറകൾ അങ്ങുമിങ്ങും നടത്തൽ ആവശ്യമുണ്ട് സ്നേഹത്തോടെ ഇരുന്ന് സംസാരിക്കലും പുഞ്ചിരിക്കലും സല്ലപിക്കലും ആവശ്യമുണ്ട് ഇതൊക്കെ ഭാര്യഭർത്താക്കൾക്കിടയിലുള്ള റബ്ബ് കൊടുക്കുന്ന കരുണയാണ് റഹ്മത്താണ് ഇത നിശ്ചയിച്ച റഹ്മത്താണ് വിവാഹം നിശ്ചയിച്ചത് തന്നെ ആ റഹ്മത്തിനാണെന്നല്ലേ അള്ളാഹുല പറഞ്ഞത് റഹ്മും അള്ളാവർക്കിടയിൽ നിശ്ചയിച്ചത് റബ്ബിന്റെ കാരുണ്യമാണ് വിവാഹത്തിലൂടെയാണ് അതുണ്ടായത് അതൊക്കെ നിലനിന്ന് കിട്ടാൻ ഇതൊക്കെ ചില മാധ്യമങ്ങളായിട്ട് നമ്മൾ കാണണം അന്നത്തെ വീട്ടിലൊക്കെ സന്തോഷവും ഒക്കെ ഉണ്ടാവും അതാ അള്ളാൻ്റെ റസൂര് അഡ്വാൻസ്ഡ് ആയിട്ട് മുമ്പന്നെ പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ കിട്ടും നമ്മളും ആ കാര്യത്തിൽ നമ്മൾ മാത്രമല്ല നമ്മളെ കുടുംബത്തെയൊക്കെ വിളിച്ചു നടത്തണം നന്മയിലേക്ക് നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കിട്ടണം എന്നാണല്ലോ നമ്മളെ മോഹം അവർക്കും കിട്ടട്ടെ സ്വർഗ്ഗത്തിലേക്ക് അവർക്കും പ്രവേശനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹമാണ് ആ പറയുന്നത് അത്രമല്ല പറഞ്ഞിരിക്കുന്നു കേട്ടോ ഒരു പുരുഷൻ തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തിയാൽ മിനല്ലയിൽ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തുകയാണ് രണ്ടാളും രണ്ടാളും തന്നെയും രണ്ടിറക്കായത്തവര്സ്കരിച്ചു എങ്കിൽ വിശേഷിപ്പിച്ച മഹത്വം പറഞ്ഞ ആളുകളാണ് അള്ളഹാന ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാര് അള്ളഹാന ധാരാളമായി ഓർക്കുന്ന സ്ത്രീകള് അള്ളാഹു അവർക്ക് വമ്പിച്ച പാപമോചനവും വലിയ പ്രതിഫലവും ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു സ്വർഗത്തിൽ എന്ന് പറഞ്ഞില്ലേ ആ പുണ്യം ഒരുക്കാണ്ട് എഴുതപ്പെടുന്നു അരീം ഭർത്താവ് എഴുന്നേറ്റ് രണ്ടാളും കൂടി കൂടിയാണ് നിസ്കരിച്ചാല് ിൻസീർത്ത് എന്ന് അല്ല പറഞ്ഞ് ആ പുണ്യത്തിന്റെ ലിസ്റ്റിൽ വരെ പേരാണ്ട് ചേർക്കപ്പെടും എന്നാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക റഹ്മാനായ റബ്ബ് നന്മകളിൽ മറ്റുള്ളവരെയും സഹകരിപ്പിക്കുവാനും ആ നന്മകളോട് സഹകരിക്കുവാനുമൊക്കെ തൗഫീഖ് സന്മനസ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സമാധാനവും സന്തോഷവുമുള്ള ഒരു കുടുംബം ഒരു കുടുംബജീവിതം നമുക്കെല്ലാം റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയും പാപങ്ങൾ പൊറത്തു തരികയും ചെയ്യുമാറാകട്ടെ റബ്ബനഉല്ലീം അല്ലാഹു വസ മഹമ്മദീൻ വാലഅ അല മുഹമ്മദ് വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത